അയോധ്യയിൽ പുതിയ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ രാമക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലത്ത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബറി മസ്ജിദ് എന്ന ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ബാബറി മസ്ജിദിനും രാമക്ഷേത്രത്തിനും ഇടയിലുള്ള അഞ്ഞൂറ് വർഷക്കാലത്തെ ചരിത്രം എന്ന് പറയുന്നത് ഈ രണ്ട് ദേവാലയങ്ങളുടെ ചരിത്രം മാത്രമല്ല ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൻ്റെയും ഒരു വലിയ ഏട് കൂടിയാണെങ്കിൽ നമുക്ക് കാണാം സോ ആ ഒരു ചരിത്രം അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിവാദത്തിൻ്റെ അഞ്ഞൂറ് വർഷക്കാലത്തെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൈ നേം ഇസ് അലെക്സ് വട്ട് എ ഡു ഇസ് എക്സ്പ്ലെയിൻ വെൽക്കം ടു അലക്സ്പ്ലെയിൻ സോ ഈ ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണെന്ന് കാണാം രണ്ട് വർഷം കൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധി എന്ന സുൽത്താനേറ്റ് രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ മുഗൾ രാജവംശത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു അപ്പോൾ ഈ ബാബറിൻ്റെ സൈന്യാധിപനായിരുന്നു ബക്കി എന്ന് പറയുന്നത് ഈ മിർബക്കയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ഇവിടെ ഒരു മുസ്ലിം ദേവാലയം സ്ഥാപിക്കുകയും അത് ബാബറിന് ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തത് എന്നാൽ ഈ ഒരു ചരിത്രം നമുക്ക് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ ബാബറിൻ്റെയൊക്കെ ജീവകഥയെ അല്ലെങ്കിൽ ജീവചരിത്രമായിട്ട് പറയുന്നതാണ് ബാബർനാമ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഈ പുസ്തകത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ദേവാലയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബാബറി ഈ മസ്ജിദിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മോസ്കിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു പ്രതിപാദം നമ്മൾ കാണുന്നത് ഈ മുഗൾ കൊട്ടാരത്തിലെ ഒരു രാജ്പുത്ത് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന ജയ്സിംഗ് രണ്ടാമൻ്റെ ചില വർക്കുകളിൽ നിന്നാണ് അദ്ദേഹത്തെ സവായി ജയ്സിങ് എന്ന് വിളിക്കാറുണ്ട് അപ്പം ഈ പ്രദേശങ്ങളിലെല്ലാം ഹിന്ദുക്കൾക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ അദ്ദേഹം പർച്ചേസ് ചെയ്യുകയും അങ്ങനെ പർച്ചേസ് ചെയ്ത സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുന്നതിനുള്ള സൗകര്യം ഈ സവായ് ജയ്സിങ് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മൂന്ന് സ്തൂപങ്ങളോട് കൂടിയ ഒരു ബിൽഡിങ്ങിൻ്റെ സ്കെച്ച് ഇദ്ദേഹത്തിൻ്റെ രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും സോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റുമുള്ള കോർട്ടിയാണ് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ആ ഒരു സ്ഥലത്തെ ജന്മസ്ഥാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സോ അദ്ദേഹം വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രേഖകളിലുള്ള ആ ഒരു സ്കെച്ച് ഈ ബാബറി ഈ മസ്ജിദിൻ്റെതാണ് എന്ന് കരുതപ്പെടുന്നു എന്നാൽ അപ്പോഴും ഈ മസ്ജിദിന് ബാബറുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല അത് സംഭവിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് ഫ്രാൻസിസ് ബുക്കാനൻ എന്ന ബ്രിട്ടീഷ് സർവെയർ പിന്നീട് ഈ മോസ്കിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും അവിടുത്തെ ചില ലിഖിതങ്ങൾ കണ്ടെത്തുകയും ഉണ്ടായി അപ്പോൾ അതിൽ ഒരു ഇൻസ്ക്രിപ്ഷനിൽ ഈ മോസ്ക് ബാബറിനെ ഡെഡിക്കേറ്റ് ചെയ്തതായി പറഞ്ഞിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ അദ്ദേഹം കണ്ടുപിടിക്കുകയും ബാബറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അങ്ങനെയാണ് ഈ മോസ്കിന് ബാബറി മസ്ജിദ് എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നത് എന്നാൽ ഈ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന അയോധ്യ എന്ന സ്ഥലം ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണാം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് ഈ അയോധ്യ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി അതുമാത്രമല്ല ഈ അയോധ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ഇടയിൽ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി വരുന്ന വളരെ വലിയൊരു വിശ്വാസമുണ്ട് ഈ ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് പണ്ട് അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ഈ രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് ബാബറിൻ്റെ സൈന്യാധിപൻ അവിടെ ബാബറി മസ്ജിദ് പണിതത് എന്നുമാണ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസം ഇനി അത് മാത്രമല്ല ഈ ബാബറി മസ്ജിദ് എന്ന മോസ്ക് നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഒരു കോർട്ടിയാഡുണ്ട് ആ കോർട്ടിയാർഡിൽ രാം ചബൂത്ര സീതാ രസോയ് പോലെയുള്ള ചില ഉയർത്തപ്പെട്ടിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ പ്ലാറ്റ്ഫോമുകളിൽ രാം ചബൂത്ര രാമൻ്റെ ജന്മസ്ഥലമാണ് എന്ന് ഇവർ വിശ്വസിക്കുകയും പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഹിന്ദുമത വിശ്വാസികൾ കാലാകാലങ്ങളായി നടത്തി പോരുകയും ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇത്തരത്തിൽ രാമൻ്റെ ജന്മസ്ഥലത്ത് രാമക്ഷേത്രം പൊളിച്ചുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതു എന്നുള്ളൊരു വിശ്വാസം അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ രണ്ട് മതത്തിലും അതായത് ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിൽ കാലാകാലങ്ങളായിട്ട് ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഈ രണ്ട് മതത്തിലും വിശ്വാസികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയാണ് സോ ആ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാവാതിരിക്കാനും ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു മുൻകരുതൽ എടുക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കറിലാണ് ഈ ഒരു മോസ്കും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള കോർട്ടിയാർഡൊക്കെ നിലനിൽക്കുന്നത് ഇവിടെ അവരൊരു റെയിലിങ് കെട്ടുകയാണ് ഈ ബാബറി മസ്ജിദിനെയും ഈ ഇങ്ങനെ ഒരു റെയിലിംഗ് കെട്ടി അവർ വേർതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഹിന്ദുക്കൾക്ക് ഈ കോർട്ടിയാർഡിൽ അവരുടെ പ്രാർത്ഥനകളും പൂജകളൊക്കെ നടത്തുന്നതിന് വേണ്ടി സാധിക്കും മുസ്ലിങ്ങൾക്ക് ഈ മോസ്കിനെ അവരുടെ നമാസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാനും വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നീട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ മോസ്കിൻ്റെ കോർട്ട് യാഡിൽ കൃത്യമായ പൂജകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന മഹന്ത് രഘുബീർദാസ് എന്ന ആൾ കോടതിയെ സമീപിക്കുകയാണ് ഈ രാം ചബൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിന് ചുറ്റും ഒരു ചെറിയ ക്ഷേത്രം പണിത് അവരുടെ ആരാധനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കേസ് കൊടുക്കുന്നത് മൂന്ന് ഡിഫറൻറ്റ് ലെവലിലുള്ള കോടതികളിൽ ഈ കേസ് പരിഗണിക്കപ്പെട്ടുവെങ്കിലും ഓരോ കോടതിയും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറയുന്നു പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളൊന്നും ഈ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ് ഒരു ഹിന്ദു സംഘടന അഖില ഭാരതീയ രാമായണ മഹാസഭ എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടന ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന രാമചരിത മാനസിൻ്റെ ഒരു പാരായണ പരിപാടി സംഘടിപ്പിക്കുകയാണ് സോ നാൽപ്പത്തി ഒൻപത് ഡിസംബറിലാണ് ഈ പരിപാടി നടക്കുന്നത് ഇതിൻ്റെ അവസാന ദിവസം ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ പരിപാടിക്ക് ശേഷം രാത്രിയിൽ ചില ആളുകൾ ഈ മോസ്കിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും മോസ്കിൻ്റെ നടുവിലുള്ള മൂന്ന് താഴെക്കുടങ്ങളാണുള്ളത് ഇതിന് നടുവിലുള്ള താഴെക്കൂടത്തിൻ്റെ താഴെ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഒക്കെ പ്രതിമകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അയോധ്യയിലെയും അതുപോലെ തന്നെ അതിന് വെളിയിലുമുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ഈ വാർത്ത പരക്കുന്നത് മിസ്റ്റീരിയസ് ആയിട്ട് രാമൻ്റെയൊക്കെ പ്രതിമ ഈ മോസ്കിൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ പുതിയൊരു വിശ്വാസം കടന്നു വരികയാണ് ചബൂത്രയല്ല ഈ മോസ്കിൻ്റെ പ്രധാന താഴികക്കൂടത്തിൻ്റെ കീഴിലാണ് ശരിക്കും ശ്രീരാമൻ്റെ ജന്മസ്ഥലം അതുകൊണ്ടാണ് അവിടെ ഈ പ്രതിമകൾ പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളൊരു വാർത്ത കാട്ടുതേപോലെ പടരുകയും നാനാ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ ഈ കാഴ്ച കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി അയോധ്യയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുകയും അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും ഈ യു പി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഗോ ോവിന്ദ് വല്ലഭന്ദനോട് ഈ വിഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മോസ്കിൻ്റെ ഉള്ളിൽ നിന്നും നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഈ ആവശ്യം അന്നത്തെ ഡിസ്ട്രിക്ട് കമ്മീഷണറിനടുത്ത് ഫൈസാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ജില്ലയിലാണ് ഈ അയോധ്യ വരുന്നത് അവിടുത്തെ അന്നത്തെ ഡിസ്ട്രിക്ട് കമ്മീഷനായിരുന്ന കെ കെ നായരോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഈ വിഗ്രഹങ്ങൾ ഒരു പക്ഷേ അവിടെ നിന്ന് നമുക്ക് സക്സസ്ഫുള്ളി എടുത്ത് മാറ്റാൻ സാധിച്ചേക്കാം പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കലാപം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് സമാധാനം പുനസ്ഥാപിക്കാൻ സാധിക്കാതെ വരികയും എന്നുള്ളൊരു മറുപടി കൊടുക്കുകയും മോസ്കിൻ്റെ ഉള്ളിൽ നിന്നും ഈ വിഗ്രഹങ്ങൾ മാറ്റണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴേക്ക് സിറ്റുവേഷൻ കൈവിട്ടു പോകുന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുകയാണ് ഈ മോസ്ക് അടച്ചുപൂട്ടുക ഈ മോസ്കിൻ്റെ വാതിലുകൾ അടയ്ക്കുക ഇത് ലോക്ക് ചെയ്തതിന് ശേഷം ഈ പ്രമൈസസിൻ്റെ എല്ലാം കൺട്രോള് സർക്കാരിൻ്റെ ഒരു റിസീവറുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക ഇങ്ങനെയുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ നടന്നിട്ടുള്ള ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തേത് അത്രയും കാലവും ഈ രാം ചബൂത്രയാണ് രാമൻ്റെ ജന്മസ്ഥലം എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു അവിടെ ക്ഷേത്രം പണിയണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഈ മോസ്കിൻ്റെ പ്രധാന താഴികക്കൂടത്തിന് കീഴെയാണ് രാമൻ്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്ന് ആളുകൾ വിശ്വസിക്കുകയും അവിടെ ക്ഷേത്രം പണിയണം എന്നുള്ളൊരാഗ്രഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ആ മോസ്ക് തുറന്നു കൊടുത്തില്ല ആ ഒരു സംഭവത്തോടു കൂടി ആ മോസ്ക് അടച്ചുപൂട്ടുകയാണ് ചെയ്തത് ഇതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡന്റ് നാൽപ്പത്തി ഒൻപതിൽ ഈ വിഗ്രഹങ്ങൾ കണ്ടെത്തിയ ഇൻസിഡന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ വരുന്ന ഈ ഡിസ്പ്യൂട്ടഡ് ലാൻഡിൻ്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് പല ആളുകൾ മുന്നോട്ട് വരികയും അവർ കേസുകൾ നടത്തുകയും ചെയ്ത് നമുക്ക് കാണാം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുന്നോട്ട് വന്നിട്ടുള്ള നിർമോഹി അഖാറയാണ് ഈ നിർമോഹി അഖാറ എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ധാരാളം ശ്രീരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം അമ്പലങ്ങളുണ്ട് സോ ആ അമ്പലങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്ന ആ ഒരു ആളുകളുടെ സംഘടനയാണ് നിർമോഹി അഖാറ എന്ന് പറയുന്നത് സോ ഇതും ശ്രീരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഈ ലാൻഡിൻ്റെ മുഴുവൻ അവകാശം ഈ ഒരു ഏരിയയുടെ മുഴുവൻ അവകാശം തങ്ങൾക്കാണ് എന്നുള്ളൊരു ക്ലെയിം ആണ് നിർമോഹി അഖാറ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ സുന്നി വഖഫ് ബോർഡ് മുന്നോട്ട് വരികയാണ് സോ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ടുള്ള ആരാധനാലയങ്ങളും പ്രോപ്പർട്ടികളും ഒക്കെ നോക്കി നടത്തുന്ന ആളുകളാണ് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഏരിയയുടെ മുഴുവൻ കൺട്രോൾ തങ്ങൾക്കാണ് അവിടെ ഒരു മസ്ജിദ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവകാശം തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ കോടതിയിൽ കേസ് നടക്കുന്നത് ഏകദേശം ഇതേ കാലഘട്ടത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മറ്റ് പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരു പുതിയ മൂവ്മെൻറ്റ് രൂപീകരിക്കപ്പെടുകയാണ് ശ്രീ രാമജന്മഭൂമി മൂവ്മെൻറ്റ് എന്നായിരുന്നു ഈ മൂവ്മെൻ്റിൻ്റെ പേര് അന്നത്തെ ബി ജെ പിയുടെയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളുടെയൊക്കെ നേതാവായിരുന്ന ശ്രീ എൽ കെ ആയിരുന്നു ഈ മൂവ്മെൻറ്റിൻ്റെ പ്രസിഡന്റ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ രാമജന്മഭൂമി അല്ലെങ്കിൽ ഈ ഡിസ്പ്യൂട്ടഡ് ആയി കിടക്കുന്ന മുഴുവൻ പ്രദേശവും തങ്ങൾക്ക് ലഭിക്കണമെന്നും അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വിഷയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള ഷാ ബാനു കേസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോടതി വിധിയും മുന്നോട്ട് വരുന്നത് അതും ഈ അയോധ്യ വിഷയവുമായിട്ട് എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു അപ്പോൾ ഈ ഷാ ബാനു കേസ് എന്താണ് എന്താണെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ അവരെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവിൽ നിന്നും ജീവനാംശം ചോദിച്ചുകൊണ്ടൊരു കേസ് കോടതിയിൽ കൊടുക്കുകയാണ് അപ്പോൾ കോടതി അന്നെടുത്ത തീരുമാനം മുസ്ലിങ്ങളുടെ ഇടയിലുള്ള നിയമത്തിനെതിരെയുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ പല മുസ്ലിം സംഘടനകളും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് സോ ഇവിടെ മുസ്ലിം സംഘടനകളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഈ കോടതി വിധിയെ മറികടന്നുകൊണ്ടുള്ള ഒരു നിയമം പാസാക്കുകയും അവരെ അനുനയിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കത്തിനെതിരെ ഇന്ത്യയിലെ പല ഹിന്ദു സംഘടനകളും മുന്നോട്ട് വരികയാണ് മാത്രമല്ല രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഒരു പ്രോ മുസ്ലിം ആണെന്നുള്ള ആരോപണങ്ങൾ ആളുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ് ഏകദേശം ഇതേ സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയിൽ ഈ അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദ് കോടതിയിൽ ഒരു പുതിയ കേസ് വരികയാണ് അപ്പം ഈ മസ്ജിദിന്റെ ലോക്കുകൾ തുറന്ന് ഹിന്ദുക്കൾക്ക് അവിടെ പ്രാർത്ഥനകൾ നടത്തുന്നതിനുള്ള അവസരം ഒരുക്കണം എന്നുള്ള കാര്യമായിരുന്നു ഈ കേസ് വഴി ആളുകൾ മുന്നോട്ട് വെച്ചത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് അന്നത്തെ ഫൈസാബാദ് ജില്ലാ ജഡ്ജി ഈ കേസിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി പറയുകയാണ് അതായത് അന്ന് മുതൽ ഹിന്ദുക്കൾക്ക് ഈ മോസ്ക് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് അവർക്ക് അവിടെ പൂജയും കാര്യങ്ങളും നടത്തുന്നതിനുള്ള അനുമതി കൊടുക്കുന്ന ഒരു ഓർഡറാണ് ഈ ജില്ലാ ജഡ്ജി മുന്നോട്ട് വെച്ചത് അപ്പോൾ പലരും പറയുന്നത് ഷാബാനു കേസിൻ്റെ ഭാഗമായി രാജീവ് ഗാന്ധി ഗവൺമെൻറ് നേരിട്ട് കൊണ്ടിരുന്ന ആരോപണങ്ങൾക്കെതിരെയുള്ള ഒരു ബാലൻസിങ് ആക്റ്റായിട്ട് അവർ മുന്നോട്ട് വെച്ചതാണ് ഈ തീരുമാനമെന്നാണ് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഫൈസാബാദിലെ ജില്ലാ ജഡ്ജിയുടെ ഈ ഒരു വിധിയുടെ ഭാഗമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് നമുക്ക് കാണാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻസ് ഉണ്ടായതിൻ്റെ ഭാഗമായി ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ മുസ്ലിങ്ങളും അവരുടെ ചില ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നു ഈ ഒരു സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ കേസിലേക്ക് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പാർട്ടി കൂടി കടന്നു വരുന്നത് അതാണ് രാംലല്ല വിരാജ്മാൻ എന്ന് പറയുന്നത് ഈ രാംലല്ല വിരാജ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് രാം തന്നെയാണ് അതായത് ഈ രാമക്ഷേത്രത്തിൻ്റെ ഡയറ്റി ആയിട്ടുള്ള ശ്രീ രാംലല്ല ഈ കേസിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഈ കേസിലെ ഒരു കക്ഷിയായിട്ട് മുന്നോട്ട് വരികയാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും എങ്ങനെയാണ് ഒരു ഹിന്ദു ദൈവത്തിന് ഒരു കേസിന്റെ കക്ഷിയായി മുന്നോട്ട് വരാൻ സാധിക്കുക ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ കാലാകാലങ്ങളായിട്ടുള്ള ട്രഡീഷൻസിൻ്റെ ഒക്കെ ഭാഗമായി ഹിന്ദു ദൈവങ്ങൾക്ക് ഹിന്ദു ഡയറ്റീസിനും എസ്പെഷ്യലി ഹിന്ദു ഐഡൽസിനും ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടും ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ മനുഷ്യനല്ല പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഇവരെയും കൺസിഡർ ചെയ്യും അതിനെയാണ് ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്നത് സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാംലല്ല വിരാജമാൻ എന്ന പേരിൽ ലോഡ് റാം തന്നെ ഈ കേസിൽ ഒരു കക്ഷിയായി മുന്നോട്ട് വരുന്നത് അദ്ദേഹത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പല ആളുകളും മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഈ കേസ് വളരുകയും ഇതിനകത്തേക്ക് കൂടുതൽ കക്ഷികളൊക്കെ മുന്നോട്ട് വരികയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് മാസത്തിൽ അലഹബാദ് ഹൈക്കോടതി ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും ഈ ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇതിനെ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് സോ പ്രധാനമായിട്ടും നിർമോഹി അഖാറ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡ് രാംലല്ല വിരാജമാൻ ഈ മൂന്ന് പേരുടെ ഇടയിൽ ആർക്കാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശമെന്ന് തീരുമാനിക്കുന്ന ഒരു കേസായിട്ട് ഇതിനെ പരിഗണിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തെ കൂടുതൽ വഷളാക്കുന്ന മറ്റൊരു തീരുമാനവും കൂടി മുന്നോട്ട് വരുന്നുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ശില നയന എന്ന് പറഞ്ഞൊരു സെറിമണി നടന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ഗവൺമെൻറ് കൊടുക്കുകയാണ് നയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ സ്റ്റോണ് ശിലാസ്ഥാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദമാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത് ശേഷമാണ് ഈ അയോധ്യ വിഷയത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡ് മുന്നോട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ ബി ജെ പി നേതാവായിരുന്ന എൽ കെ അഡ്വാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സോമനാഥിൽ നിന്നും ഉത്തർപ്രദേശിലെ അയോധ്യ വരെ ഒരു വലിയ യാത്ര രഥയാത്ര എന്ന് ഒരു പ്രോഗ്രാം അവർ സംഘടിപ്പിക്കുകയാണ് സോ സെപ്റ്റംബറിൽ ആരംഭിച്ച് ഒക്ടോബറിൽ അവസാനിക്കുന്ന ഈ രഥയാത്രയുടെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ഇടയിൽ എത്തിക്കാനും അതിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നതിനും ഒരു എജിറ്റേഷൻ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ ഈ രഥയാത്ര നടന്നത് പക്ഷേ ഈ രഥയാത്രയുടെ ഭാഗമായിട്ട് വളരെ വലിയ വയലൻസ് ഇന്ത്യയിലെ പല സിറ്റികളിലും ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല ഉടനെ തന്നെ ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഗവൺമെൻറ്റുകളുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ രഥയാത്ര ബീഹാറിലെത്തി കഴിഞ്ഞപ്പോൾ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ ഓർഡർ പ്രകാരം എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ഈ രഥയാത്ര മുടങ്ങുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഈ രഥയാത്രയുടെ ഭാഗമായിരുന്ന കർസേവകഴ്സ് അതായത് ഈ ഹിന്ദു സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കർസേവകന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ വീണ്ടും അയോധ്യയിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള ഒരു അജിറ്റേഷൻ ഏകദേശം പതിനയ്യായിരത്തോളം കർസേവകന്മാരടങ്ങുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം അയോധ്യയിൽ നടക്കുകയും ചെയ്യുന്നു അതിനെതിരെ അന്നത്തെ യു പി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം പോലീസ് വെടിവയ്പ്പ് നടത്തുകയും പതിനഞ്ചോളം കർസേവകന്മാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ധാരണ സംഭവം ഉണ്ടാകുന്നു അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതിന്റെ ഭാഗമായി അന്നത്തെ ബി ജെ പി അന്നത്തെ വി പി സിംഗ് ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് വി പി സിംഗ് ഗവൺമെന്റ് ബി ജെ പിയുടെ കൂടെ സപ്പോർട്ടോടു കൂടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി അവർക്കുള്ള സപ്പോർട്ട് പിൻവലിക്കുകയും ആ ഗവൺമെന്റ് രാജിവെക്കേണ്ടി വരികയും ചെയ്യുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം എൺപത്തിയഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി അവരുടെ സീറ്റ് നൂറ്റി ഇരുപതായി ഉയർത്തുകയും അവരുടെ വോട്ട് ശതമാനത്തിൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രമല്ല തൊണ്ണൂറ്റി ഒന്നിൽ ഉത്തർപ്രദേശിന്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേറ്റ തെരഞ്ഞെടുപ്പിൽ വെറും അൻപത്തിയേഴ് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റ് നേടുകയും ബി ജെ പി നേതാവായിട്ടുള്ള കല്യാൺ സിംഗിൻ്റെ ഒരു ഗവൺമെന്റ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വരികയും ചെയ്യുന്നു ഇതിനു ശേഷമാണ് അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ എപ്പിസോഡ് നടക്കുന്നത് ഈ അയോധ്യയിലെ ബാബറി മസ്ജിദിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർക്കാനും സാധ്യതയുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതി ഈ ചോദ്യം ഉത്തർപ്രദേശ് ഗവൺമെന്റിനോടും കേന്ദ്ര സർക്കാരിനോടും ചോദിക്കുകയാണ് അപ്പോൾ ബാബറി മസ്ജിദ്ന് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഒരുക്കിയിട്ടുണ്ട് എന്നും യാതൊരു കാരണവശാലും ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയില്ല എന്നുമുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഈ രണ്ട് ഗവൺമെന്റുകളും സുപ്രീം കോടതിക്ക് നൽകുന്നത് അങ്ങനെ ഈ സ്റ്റാറ്റസ് കോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു സംഘടനകളുടെയും നേതൃത്വത്തിൽ ചില സെറിമണീസ് ഈ ചബൂത്രകൾ രാം ചബൂത്ര പോലെയുള്ള ആ ഒരു ഏരിയസിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ കാലാകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സെറിമണികൾ അവർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയുടെയും അതുപോലെ തന്നെ ഈ ബാബറി മസ്ജിദിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സി ആർ പി എഫിന്റെ ജവാന്മാരെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ പോലീസിനെയും ഒക്കെ വലിയ നമ്പറിൽ അവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒന്നര ലക്ഷം കർസേവകരാണ് ഡിസംബർ ആറാം തീയതിയിലത്തെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അയോധ്യയിലെ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ സി ആർ പി എഫിൻ്റെ ജവാൻമാരെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസിനെയും അവരെ ഔട്ട് നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എൽ കെ അഡ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി പോലെയുള്ള നേതാക്കന്മാരി ഇവിടെ എത്തുകയും ഈ കർസേവകരോട് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോൾ ഒന്നര ലക്ഷത്തോളം വരുന്ന ഈ കർസേവകർ ഈ ബാരിക്കേഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ ഒരു കോർട്ട്യാർഡിലേക്ക് കടക്കുകയും ബാബറി മസ്ജിദിൻ്റെ മുകളിലേക്ക് കയറുകയും അവരുടെ കയ്യിൽ കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാബറി മസ്ജിദ് തകർക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇത് ആരംഭിച്ചു വൈകുന്നേരം അഞ്ചു മണിയായപ്പോഴേക്കും ആ ബാബറി മസ്ജിദ് എന്ന കെട്ടിടം പൂർണ്ണമായും നിലം പൊത്തുകയാണ് ചെയ്തത് അവർ ഈ ബാബറി മസ്ജിദ് പൊളിക്കുക മാത്രമല്ല ചെയ്തത് ഈ പൊളിച്ച അവശിഷ്ടങ്ങൾക്ക് മുകളിൽ അപ്പോൾ തന്നെ ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള അതായത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും നേരത്തെ മോസ്കിനുള്ളിൽ ഉണ്ടായിരുന്ന രാംലല്ലയുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഇന്ത്യയുടെ പല ഭാഗത്തും റിലീജിയസ് ആയിട്ടുള്ള റൈറ്റ്സ് കലാപങ്ങൾ ഉണ്ടാവുകയും ഏകദേശം രണ്ടായിരത്തോളം ആളുകൾക്ക് ഈ കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഈ ബാബറി മസ്ജിദ് തകർത്ത ഈ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും രേഖപ്പെടുത്തുന്നത് സോ ബാബറി മജീദിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത കല്യാൺ സിംഗിന് അപ്പോൾ തന്നെ രാജിവെക്കേണ്ടി വരുന്നു കല്യാൺ സിംഗിന്റെ ഗവൺമെന്റ് അപ്പോൾ തന്നെ രാജിവെച്ച് പോകുന്നു നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആയിരുന്നു ആ സമയത്ത് കേന്ദ്രത്തിലുണ്ടായിരുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റ് ഡിസംബർ പതിനാറാം തീയതി ലിബർഹാൻ കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ് ഈ ബാബറി മസ്ജിദ് പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ അവർ നിയോഗിച്ചത് ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറി ഏറ്റവും കൂടുതൽ കാലം അന്വേഷണം നടത്തിയൊരു കമ്മീഷൻ ആയിരുന്നു ഇതെന്ന് കാണാം പല സമയങ്ങളിലും ഈ കാലാവധി നീട്ടിക്കൊടുക്കുന്നുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പാർലമെന്റിലെ മേശയ്ക്ക് പുറത്തു വെക്കുന്നത് അന്നത്തെ എൽ കെ അദ്വാനി അടക്കമുള്ള പല നേതാക്കന്മാരും ഇതിനകത്ത് കുറ്റക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് കൂടി തിരിച്ചറിയാം അതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാട് പി വി നരസിംഹറാവു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കറുള്ള ഡിസ്പ്യൂട്ടഡ് ലാൻഡിന്റെ ചുറ്റുപാടുമുള്ള അറുപത്തിയേഴ് ഏക്കർ സ്ഥലം ഇന്ത്യൻ ഗവൺമെന്റ് അക്വയർ ചെയ്യുകയാണ് അക്യുസേഷൻ ഓഫ് സെർട്ടൈൻ ഏരിയ ആറ്റ് അയോധ്യ ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ത്രീ എന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സ്ഥലങ്ങൾ അക്വയർ ചെയ്യുന്നത് എന്ന് കാണാം പിന്നീട് ഈ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലവും ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അക്വയർ ചെയ്യുന്നുണ്ട് പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അലഹബാദ് ഹൈക്കോടതി ഈ കേസുകളെല്ലാം അവരുടെ കീഴിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി മൂന്നിൽ അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സഹായം തേടുകയാണ് ഈ പ്രദേശത്ത് അതായത് ഈ ഡിസ്പ്യൂട്ട് അയോധ്യയിലെ ഡിസ്പ്യൂട്ടഡ് ഏരിയയിൽ പലതരത്തിലുള്ള ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ പണ്ട് കാലം മുതലേ നടക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു എക്സ്കവേഷനും ഗവേഷണവും നടത്താൻ വേണ്ടി അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയിൽ വളരെ ആഴത്തിലുള്ള ഒരു പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രകാലം മുതലെയുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ ഖനനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ അവിടെ അതായത് ഈ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്തിന്റെ താഴെയായിട്ട് വലിയൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന് അവർ കണ്ടെത്തുകയാണ് തെക്ക് വടക്കായിട്ട് ഏകദേശം അൻപത് മീറ്ററോളം നീളമുള്ള ഒരു പില്ലർ ബേസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ കണ്ടെത്തുന്നു ഈ പില്ലർ ബേസിന് മുകളിൽ മൂന്ന് സ്ട്രക്ചറുകൾ ഉണ്ടായിരുന്ന ഒരു വലിയ നിർമ്മിതി ഉണ്ടായിരുന്നു എന്നും അതിനകത്തൊരു വലിയ ഹാൾ ഉണ്ടായിരുന്നു പോലെയുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തുന്നു മാത്രമല്ല അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു നോൺ മുസ്ലിം സ്ട്രക്ചർ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ക്ഷേത്രമായിരുന്നിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിൽ അവർ എത്തുകയാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു രാമക്ഷേത്രമായിരുന്നു എന്ന് അവർക്ക് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഈ ക്ഷേത്രം തകർത്തിട്ടാണ് അതിൻ്റെ മുകളിൽ ബാബറി മസ്ജിദ് പണിതത് എന്നും ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല സോ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ അവിടെ ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും പതിനാറാം നൂറ്റാണ്ടിൽ അവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു എന്നും കണ്ടെത്താൻ സാധിച്ചു ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകളുടെയും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ ഈ കേസിന് അലഹബാദ് ഹൈ കോടതി ഒരു വിധി പ്രസ്താവിക്കുകയാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് അതിൽ വൺ തേർഡ് ഏരിയയുടെ കൺട്രോൾ നിർമോഹി അഖാറയ്ക്ക് കൊടുക്കുന്നു വൺ തേർഡ് ഏരിയയുടെ കൺട്രോൾ രാംലല്ല വിരാജമാന് കൊടുക്കുന്നു ബാക്കി വരുന്ന വൺ തേർഡ് ഏരിയയുടെ കൺട്രോൾ സുന്നി വഖഫ് ബോർഡിന് നൽകുകയാണ് ഇങ്ങനെ മൂന്ന് പാർട്ടിക്കുമായിട്ട് ഈ സ്ഥലം വീതിച്ചു കൊടുക്കാം എന്നുള്ളൊരു നിലപാടാണ് അലഹബാദ് ഹൈക്കോടതി എടുക്കുന്നത് പക്ഷേ ഇതിനെതിരെ പല അപ്പീലുകളും സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിധിയെ സ്റ്റേ ചെയ്യുകയാണ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജെ എസ് കെഹാർ അദ്ദേഹം ഈ കേസിനെ ഒരു മീഡിയേഷന് വിടുകയാണ് കാരണം ഇത് റിലീജിയസായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എന്നുള്ളത് കോടതി ഈ കേസ് നടത്തി ഒരു വിധി പറയുന്നതിനേക്കാൾ ഇതിനകത്തെ എല്ലാ പാർട്ടികളും ചേർന്നിരുന്ന് ഒരു തീരുമാനമെടുക്കുന്നതാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു മീഡിയേഷൻ വിടുന്നത് പക്ഷേ ആ മീഡിയേഷന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാവുന്നില്ല എന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനേഴായപ്പോഴത്തേക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തി രണ്ട് അപ്പീലുകൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് സുപ്രീം സുപ്രീംകോടതിക്ക് മനസ്സിലാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ ആരംഭിക്കും ഒരു അഞ്ചംഗ സുപ്രീം കോടതി ബെഞ്ചായിരിക്കും ഈ കേസിന്റെ വിചാരണ കേൾക്കുക എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു അങ്ങനെ ഈ ബെഞ്ചെല്ലാം റെഡിയാവുന്നു എന്നാൽ അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ഒരു മൂന്നംഗ മീഡിയേഷൻ കമ്മിറ്റിക്ക് വീണ്ടും ഈ കേസ് വിടുകയാണ് കേസ് മീഡിയേഷനിലൂടെ പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മീഡിയേഷൻ കമ്മിറ്റി മെയ് മാസത്തിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അതിനുശേഷം കേസ് വിചാരണയിലേക്ക് പോകുന്നു സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള വിചാരണകളിൽ ഒന്നാണ് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നാൽപ്പത് ദിവസമാണ് ഈ കേസിന്റെ വിചാരണ നടക്കുന്നത് അതിനുശേഷം സുപ്രീം കോടതി ഈ കേസിന്റെ വിധി രണ്ടായിരത്തി നവംബർ മാസത്തിലേക്ക് റിസർവ് ചെയ്യുകയാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒൻപതാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കേസുകളിലൊന്നായ അയോധ്യ കേസിന്റെ വിധി സുപ്രീം കോടതി പറയുകയാണ് അപ്പൊ ഈ വിധിയിൽ വളരെയധികം കാര്യങ്ങൾ സുപ്രീം കോടതി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളയുകയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരും ഈ ഒരു വിധി സ്വീകരിക്കാൻ തയ്യാറല്ല മാത്രമല്ല ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വൺ തേർഡ് ആയിട്ട് എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നാൽ അത് ഭാവിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും അതുകൊണ്ട് ആ വിധി തള്ളിക്കളഞ്ഞു പിന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ ഒരു കക്ഷിയായിട്ടുള്ള രാംലല്ലയ്ക്ക് ഈ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ എന്നുള്ള ഡിസ്പ്യൂട്ടഡ് ലാൻഡിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ അവകാശം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിക്കണം ആ ട്രസ്റ്റ് രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഡിസ്പ്യൂട്ടഡ് ലാൻഡിൻ്റെ ടൈറ്റിൽ അവർക്ക് കൈമാറുക എന്നുള്ളൊരു തീരുമാനമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് എന്നാൽ സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ബാബറി മസ്ജിദ് തകർത്തത് റൂൾ ഓഫ് ലോയ്ക്കെതിരെയുള്ള ഒരു വയലേഷനാണ് ഇവിടുത്തെ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള ഒരു വയലേഷൻ വയലേഷനായിരുന്നു അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിരുന്നു അതുകൊണ്ട് അവർക്കും ഒരു പരിഹാരം നൽകണം അപ്പോൾ അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനോട് അഞ്ച് ഏക്കർ ഭൂമി ഈ പ്രദേശത്തിനടുത്തുള്ള ഏതെങ്കിലും പ്രദേശത്തിലോ അല്ലെങ്കിൽ നേരത്തെ ഗവൺമെന്റ് ഏറ്റെടുത്ത ഏക്കർ ഉണ്ടല്ലോ അതിനകത്ത് എവിടെയെങ്കിലുമോ സുന്നി വഖഫ് ബോർഡിന് കൊടുക്കണം എന്നുള്ളൊരു നിലപാടും സുപ്രീം കോടതി എടുക്കുകയാണ് സോ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ഈ കേസിൽ ഒരു കക്ഷിയായിട്ടുള്ള രാംലല്ലയ്ക്ക് കിട്ടുന്നു എവിടെയെങ്കിലും അഞ്ച് ഏക്കർ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഭൂമി രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള സുന്നി വഖഫ് ബോർഡിന് നൽകണമെന്നും ഗവൺമെന്റ് പറയുന്നു എന്നാൽ ഈ കേസിൽ മൂന്നാമത് ഒരു കക്ഷി കൂടി ഉണ്ടെന്ന് നമുക്കറിയാം നിർമോഹി അഖാറ പക്ഷേ നിർമോഹി അഖാറയുടെ ക്ലെയിം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവകാശവാദം കോടതി തള്ളുകയാണ് അവർക്ക് കൃത്യമായി ഇവിടെ അവകാശം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് പക്ഷേ ഒരു കാര്യം സുപ്രീം കോടതി ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെൻട്രൽ ഗവൺമെൻറ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ആ ട്രസ്റ്റിനാണ് ഈ ഡിസ്പ്യൂട്ടഡ് ലാൻഡിൻ്റെ അവകാശം കൊടുക്കുന്നത് ആ ട്രസ്റ്റിൽ ഈ നിർമോഹി അഖാറയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തീരുമാനം സുപ്രീം കോടതി എടുത്ത് അവർക്കും ഒരു ആശ്വാസം കൊടുക്കുന്നത് കാണാം ഇതായിരുന്നു സുപ്രീം കോടതി എടുത്ത മൂന്ന് അല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നാലിവിടെ സുപ്രീംകോടതി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട് അതിൽ ഒരു നിരീക്ഷണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മജീദ് ഡിമോളിഷ് ചെയ്ത് ബാബറി മസ്ജിദ് പൊളിച്ചത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്നും അത് നിയമവാഴ്ചയ്ക്കെതിരെയുള്ള ഒരു വയലേഷനാണ് എന്ന് കോടതി നിരീക്ഷിച്ചു അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ മോസ്കിൻ്റെ ഉള്ളിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് എന്നുള്ളൊരു നിരീക്ഷണവും കൂടി സുപ്രീം കോടതി ഈ വിധിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായി അപ്പോൾ ഇതായിരുന്നു സുപ്രീം കോടതി മുന്നോട്ട് വെച്ച വിധി എന്ന് പറയുന്നത് ഈ വിധിയെ എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയാണ് ശ്രീ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് എന്ന പേരിൽ ഒരു പതിനഞ്ച് അംഗങ്ങളുടെ ട്രസ്റ്റ് രൂപീകരിക്കും അത് രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞു രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ ലാൻഡിൻ്റെ ഡിസ്പ്യൂട്ടഡ് ഏരിയയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ അവകാശം അവർക്ക് കൈമാറുന്നു അത് മാത്രമല്ല തൊണ്ണൂറ്റി മൂന്നിൽ ഗവൺമെൻറ് അക്വയർ ചെയ്ത അറുപത്തിയേഴ് ഏക്കർ ഭൂമിയും ഇതിനോടൊപ്പം ഈ ട്രസ്റ്റിന് അവാർഡ് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ തീരുമാനം അഞ്ച് ഏക്കർ ഭൂമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുന്നി വഖഫ് ബോർഡിനും ഇവർ കൈമാറുന്നു അപ്പോൾ ഇങ്ങനെ അവാർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയിലാണ് പുതിയ രാമക്ഷേത്രത്തിൻ്റെ പണികൾ നടക്കുന്നത് മൂന്ന് നിലകളിലായിട്ട് ഈ ക്ഷേത്രം പണിയുന്നു എന്ന് പറയുന്നു അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് മറ്റ് രണ്ട് ഫ്ലോറുകളുടെയും നിർമ്മാണം ഈ വർഷം കൂടി പൂർത്തിയാകും എന്ന് പറയുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠാകർമ്മങ്ങളിലൊന്നാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതാണ് വരുന്ന ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് സോ അഞ്ഞൂറ് വർഷമായി നീണ്ടു നിന്നിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്ന അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചരിത്രം എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും 纳米。何